ഹലോ ചങ്ങായിമാരെ, ദിസ് ഇസ് മീ വണ്ടർ വാസ്, വെൽക്കം ടു വാസ് വ്ളോഗ്സ്. അപ്പോൾ ഒരു പുതിയ വീഡിയോയിൽ നമുക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ രാമായണത്തിനെ പറ്റിയാണ്. ഓക്കെ, രാമായണ പാരായണമല്ല ഇവിടെ നടക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ പിന്നെ എന്താ പറയുക, വീട്ടിലിരുന്നിട്ട് രാമായണ പാരായണം ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് അപരാധങ്ങൾ ഇറങ്ങൂലായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ ആരും ഡീഗ്രേഡ് ചെയ്യാനൊന്നുമല്ല, ജസ്റ്റ് ഒരു ഫാക്റ്റും പിന്നെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാൻ മാത്രമുള്ളതാണ്. ഓക്കെ, നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഇത് നീ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇതുവരെ എനിക്കൊരു കമൻറ്റും വന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റോട് മുന്നോട്ട് പോകുന്നു. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് മീ വണ്ടർ വാസു, വെൽക്കം ടു വണ്ടർ വാസു വ്ളോഗ്സ്. അപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ, നമ്മളുടെ ഇന്ത്യൻ സിനിമാസ് പുതിയതായിട്ടൊരു രാമായണം എന്ന് പറഞ്ഞ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് നിതീഷ് തിവാരി സാറാണ്. അദ്ദേഹത്തിൻ്റെ അംബീഷ്യസ് പ്രൊജക്റ്റാണ് രാമായണം എന്ന് പറഞ്ഞൊരു മൂവി. ഓക്കെ, അപ്പോൾ ഏകദേശം കുറച്ച് ആൾക്കാർ അതിൻ്റെ അപ്ഡേറ്റ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. അറിയാത്തവർക്കായിട്ട് ഞാൻ പറയുന്നത്, നിതീഷ് തിവാരി എന്ന് പറഞ്ഞൊരു ബോളിവുഡിലൊരു ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ അംബീഷ്യസ് പ്രൊജക്റ്റാണ് ഈ പറഞ്ഞ രാമായണം. അപ്പോൾ അതിൻ്റെ സ്റ്റാർ കാസ്റ്റ് ഞാൻ പറഞ്ഞത്, അതിപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, രൺബീർ കപൂർ സാറാണ് ഇതിൽ രാമനായിട്ട് വരുന്നത്. സീതയായിട്ട് സായി പല്ലവി മാമും, പിന്നീട് റാവണായിട്ട് നമ്മുടെ റോക്കി ഭായി യഷ് സാറാണ് വരുന്നത്. ചില ആൾക്കാർ പറഞ്ഞത് യഷ് സാർ അതിൻ്റെ കോ പ്രൊഡ്യൂസർ ആണെന്നും പറയുന്നുണ്ട്. റാവണനായിട്ട് ഇപ്പം ചൂസ് ചെയ്ത് വെച്ചിനത്ര, ബട്ട് അത് ഓക്കെ പറഞ്ഞില്ല. ബട്ട് എന്താ പറയുക, കോ പ്രൊഡ്യൂസറായിട്ട് വരുന്നു കൺഫേം ചെയ്തിട്ടുണ്ട്. അതുപോലെ അടുത്ത എന്താ പറഞ്ഞിട്ട് ബോബി ഡിയോൾ സാറാണ്, ബോബി അല്ല സണ്ണി ഡിയോൾ സാറാണെന്ന് തോന്നുന്നു ഇതിൽ അനുമാനമായിട്ട് വരുന്നത്. എനിക്ക് അങ്ങനത്തെ റൂമർ ഞാൻ കണ്ടു, തെറ്റിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. റകുൽ പ്രീത് മാമാണ് ഇതിൽ ശൂർപ്പണകായിട്ട് വരുന്നതെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് സംസാരിക്കുമ്പോൾ ഈ ഒരു സിനിമേനെ പറ്റിയാണ്, അതായത് നിങ്ങളെല്ലാവരും അറിയേണ്ട ഒരു കാര്യത്തെ പറ്റി ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഈ ഒരു സിനിമേൻ്റെ നമുക്കൊരു പാർട്ടാക്കി എടുക്കാം, അതായത് ഈ ഒരു സിനിമേൻ്റെ ബഡ്ജറ്റ് എത്രയാണ്. 835 കോടി രൂപയാണ് ഈ ഒരു സിനിമേൻ്റെ ബഡ്ജറ്റ്. അതായത് ഈ ഒരു സിനിമ എന്ന് പറയുന്നത് 3 പാർട്ടായി ഡിവൈഡ് ചെയ്യുന്ന സിനിമയാണ്. ആദ്യത്തെ പാർട്ടിൽ രാമൻ്റെ ഇൻട്രൊഡക്ഷനും അയോധ്യ, സീതാ സ്വയംവരം, എന്താ പറയുക, വനവാസം, സീതേനെ തട്ടിക്കൊണ്ടുപോകല്, ഇതായിരുന്നു ഫസ്റ്റ് പാർട്ടിൻ്റെ പോർഷൻസ്. സെക്കൻഡ് പാർട്ടിൽ നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന പോലെ തന്നെ എനിക്ക് തോന്നുന്നു എന്താ പറയുക, സീതേനെ തേടി പോകലും രാമായണ യുദ്ധം, അതുപോലെ അവസാന പാർട്ടിലായിരിക്കും ചിലപ്പം സീതയും രാമനും തമ്മിൽ പിരിഞ്ഞ് സീത ഭൂമിയിൽ പോവുകയും രാമൻ സ്വർഗത്തിലേക്ക് പോകുന്ന ലാസ്റ്റ് പാർട്ടിലായിരിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സിനിമ, ഈ ഒരു 3 പാർട്ടിൽ ഫസ്റ്റ് പാർട്ടിൻ്റെ ബഡ്ജറ്റാണ് ഞാൻ പറഞ്ഞത്. 3 പാർട്ടിൻ്റെ ബഡ്ജറ്റ്, ഫസ്റ്റ് 1 പാർട്ടിൻ്റെ ബഡ്ജറ്റാണ് 835 കോടി രൂപ. ഓക്കെ, ഈ ഒരു ഫസ്റ്റ് പാർട്ടിൻ്റെ അടുത്തൊരു എന്താ പറയണ്ടേ, ഈ പറഞ്ഞ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിൻ്റെ ഡേയ്സ് എന്ന് പറഞ്ഞാൽ 600 ദിവസം വേണത്ര ഈ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിന്. ഇതിൻ്റെ ഷൂട്ടിംഗ് ഇതുവരെ ആരംഭിച്ചില്ല, ബാക്കിയുള്ള സ്റ്റാർസൊക്കെ പല പല എന്താ പറയണ്ടേ ഷൂട്ടിംഗ്. ഇവൻ യഷ് സാർ ടോക്സിക് മൂവീൻ്റെ ഷൂട്ടിങ്ങിലാണ്, അതുപോലെ രൺവീർ കപൂർ സാറ് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ സഞ്ജയ് ലീല ബൻസാലി സാറിൻ്റെ ഒരു പുതിയ സിനിമ ഷൂട്ട് ചെയ്യുന്നുണ്ട്, വാറൻ ലവ് അങ്ങനെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഷൂട്ടിങ്ങിൽ, അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും മൂപ്പർ ഈ രാമായണത്തിലേക്ക് വരിക. അത് വരെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റ് ഈ പറഞ്ഞ ഫോട്ടോസൊക്കെ ലീക്ക് ആയിട്ടുണ്ട്, അതൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പിന്നെ ഫാൻസിൻ്റെ എന്താ പറയുക പൾസ് കൂട്ടുന്ന ഫോട്ടോസാണ്. അതായത് ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ആർപ്പുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ചില ആൾക്കാർ പറഞ്ഞത് ആദി പുരുഷനായിട്ട് കമ്പയർ ചെയ്തിട്ട്, ചില ആൾക്കാർ എന്താ പറയുക മറ്റ് സിനിമകളായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ പിന്നെ ഇത് ഒന്നാമത് ഞാൻ പറയാം, ഇത് എൻ്റെ പേഴ്സണൽ അഭിപ്രായം കേട്ടോ, ഈ ഒരു വീഡിയോ എന്നല്ല കംപ്ലീറ്റ്ലി എൻ്റെ പേഴ്സണൽ അഭിപ്രായം, നിങ്ങൾക്ക് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്താൽ മതി. ബട്ട് നിങ്ങൾ ജസ്റ്റും ചിന്തിച്ച് നോക്കുക, ഞാൻ പറഞ്ഞാൽ ശരിയാണോ തെറ്റാണോ എന്ന്. ശരിക്കും പറഞ്ഞാൽ പിന്നെ ഈ ഒരു മൂവി ആവശ്യമുണ്ടോ, രാമായണം എന്ന് പറഞ്ഞ ഒരു മൂവീൻ്റെ ശരിക്കും പറഞ്ഞാൽ ആവശ്യമുണ്ടോ? ബിക്കോസ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ പറഞ്ഞ രാമായണം, മഹാഭാരതം, ഇനി എപ്പിക്സ് ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മളുടെ ഈ ജനറേഷൻ്റെ മുന്നിൽ എത്തിക്കാനായിരിക്കാം ഇവർ നോക്കുന്നത്. ബട്ട് ഈ ജനറേഷന് മുന്നിൽ ഓൾറെഡി ഇത് എത്തിക്കഴിഞ്ഞു, നമുക്ക് ആർക്കും അറിയാത്ത സ്റ്റോറിയല്ല ഈ പറഞ്ഞ രാമായണ മഹാഭാരതം എന്നുള്ളത്. പല പല വഴികളുണ്ട് ഇത് നമ്മുടെ മുന്നിൽ എത്തിക്കാൻ. എക്സാമ്പിളായിട്ട് വലിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൻ്റെ ഹോട്ട്സ്റ്റാർ സ്പെഷ്യൽസിൽ ഹനുമാൻ എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് തന്നെ ഉണ്ട്. അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് നല്ല രസത്തിൽ ഒരു VFX ഒക്കെ ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുക ആനിമേറ്റഡ് സീരീസാണത്, രാമായണത്തിനെ പറ്റിയിട്ടുള്ളത്. നല്ല രസമുണ്ട് അത് കാണാൻ വേണ്ടി. സത്യം ഞാൻ ഇത് കാണുന്നത് ചെറിയ കുട്ടികളെയും വലിയ ആൾക്കാരെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് അതൊരു സീരീസ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ ഈ എന്താ പറയുക
കഴിഞ്ഞ മന്ത് വന്ന് ചെന്നൈയിൽ മറീന മോളിൽ പോയ സമയത്ത് അവിടുത്തെ ബുക്ക് സ്റ്റോളിൽ ഞാനൊരു ബുക്ക് കണ്ടിരുന്നു. ശരിക്കും പറഞ്ഞ ഒരു ആനിമി രൂപത്തിൽ, മാങ്ക രൂപത്തിലാണ് ഈ പറഞ്ഞ രാമായണം അവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ആനിമീസ് ഒക്കെ വായിക്കുന്ന ആൾക്കാർക്ക് അത് എന്താ പറയുക, കംഫർട്ടബിൾ ആയിരിക്കും. കാരണം അവർ ആനിമീസ് ആനിമി കോമിക്സ് വായിക്കുമ്പം അതുപോലെ തന്നെ ഇവർ ഈ പറഞ്ഞ രാമായണം അതുപോലെ അതേ ഫോർമാറ്റ് രാമായണം കിട്ടി അവരെന്തായാലും വായിക്കാതിരിക്കില്ല അല്ലേ. അപ്പോൾ പല വഴികളിൽ ഈ പറഞ്ഞ എപ്പിക്സ് നമ്മുടെ മുന്നിലെത്തുന്നുണ്ട് ഈ ഒരു ജനറേഷനിൽ. എന്നിട്ടും നിങ്ങൾ ഇതേപോലത്തെ സിനിമകൾ എന്തിനാണ് എടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് കഥയില്ലായ്മേൻ്റെ ഒരു ഭാഗമല്ലേ. നമ്മൾ ഈ തൊഴിലില്ലായ്മ എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി കഥയില്ലാത്തത് കൊണ്ടായിരിക്കില്ലേ നിങ്ങളിങ്ങനെ ചെയ്യുന്നുണ്ടാവുക. കാരണം ഒന്നാമത്തെ ഒരു ഏറ്റവും വലിയ എക്സാമ്പിൾ ആയത് ആദിപുരുഷ. ആദിപുരുഷ ഓൾറെഡി ഇത് ഇറക്കി ഇതേ സെയിം സ്റ്റോറി തന്നെ ഇറക്കിയത് കയ്യിൽ നിന്ന് പൊള്ളിപ്പോയി അവർക്കല്ലേ. എന്നിട്ടും അതേ ഫോർമാറ്റിലൊരു സിനിമ ഇറക്കുന്നുണ്ട്. നമുക്ക് ആർക്കറില്ല, ചിലപ്പം ഞാൻ പറഞ്ഞതിനൊക്കെ എതിരായിട്ടായിരിക്കും സിനിമ ഇറക്കുന്നുണ്ടാവുക. കിഡിലും വി എഫ് എക്സും എന്താ പറയുക, സ്റ്റാർസൊക്കെ ഗംഭീര പ്രകടനം, അതൊരു അടിപൊളി പടമായിരിക്കും ഇറങ്ങുന്നുണ്ടാവുക. ബട്ട് ശരിക്കും പറഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, റീസെൻ്റ് ആയിട്ട് നമ്മൾ പ്രഭാസ് പറഞ്ഞൊരു സിനിമയുണ്ട്, കണ്ണപ്പ എന്നൊരു സിനിമ ഇറങ്ങുന്നത്. ഓക്കെ, ഈ പറഞ്ഞ കണ്ണപ്പ ഓൾറെഡി തെലുങ്കിൽ എടുത്ത സിനിമയാണ്. അതെനിക്ക് തോന്നുന്നു പ്രഭാസ് സാറിൻ്റെ ചെറിയച്ഛനാ അവരാരും അഭിനയിച്ചിട്ട് ഓൾറെഡി കണ്ണപ്പ എന്നൊരു മൂവി ഇറങ്ങി, പഴയ സിനിമ ഇറങ്ങി, അത് റീമേക്ക് ചെയ്തിട്ട് ഇറങ്ങിയതാണ് കണ്ണപ്പ എന്ന് പറഞ്ഞ സിനിമ. സി ഇപ്പം നമ്മൾ തെലുങ്ക് അങ്ങനെയുള്ള എല്ലാ ഇൻഡസ്ട്രിയിലും കണ്ടാൽ ഭക്തി ദൈവത്തിനൊക്കെ വെച്ചിട്ട് അവർ ഒരുപാട് സിനിമാസ് ഇറക്കുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഇറങ്ങിയ ഭീമ എന്ന് പറഞ്ഞ മൂവി നിങ്ങൾ ആരും കണ്ടിരുന്നു എനിക്കറില്ല. അതിൽ എന്താ പറയണ്ടേ, ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്നും ലോജിക്കില്ല ഒന്നാ തെലുങ്ക് മൂവീസിൽ. ബട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ അവർ ഈ പറഞ്ഞ എന്താ പറയുക ഹിന്ദുവിസത്തിന് വളച്ച് 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 കൊണ്ടിരുന്നത്. ഈവൻ ആ ഭീമ എന്ന് പറഞ്ഞ സിനിമയിൽ പരശുരാമന് വരെ വരുന്നുണ്ട്. അപ്പോൾ അത് വിട, അത് വേറെ ഒരു കഥ തന്നെ എടുക്കണം, അതിന് വേറെ തന്നെ വീഡിയോ എടുക്കേണ്ടി വരും. കണ്ണപ്പാക്കും ഇതിനെല്ലാം വേറെ തന്നെ വീഡിയോ, ഞാൻ പറഞ്ഞപ്പോൾ രാമായണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയും വലിയ പൈസയും കൊടുത്ത് ഇത്രയും വലിയൊരു എപ്പിക് എടുക്കേണ്ട ആവശ്യമുണ്ടോയെന്നാണ്. ഇപ്പം നിങ്ങൾ ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ടോ എന്താ പറയുക രാജമൗലി സാർ എടുക്കുന്നില്ലേ, ബാഹുബലി RRR ഇതൊക്കെ എടുത്തില്ലേ, ഇതൊക്കെ ഫിക്ഷൻ സ്റ്റോറീസാണ്, അതൊന്നും ഒറിജിനൽ അല്ല. അപ്പോൾ നമുക്ക് അത് തിയേറ്ററിൽ പോയി കാണാൻ വേണ്ടി ഒരു ഇൻട്രസ്റ്റ് ഉണ്ടോ? ഇപ്പോൾ നമ്മൾ ബാഹുബലി, ബാഹുബലി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഈ പറഞ്ഞ ജൈനസത്തിലൊരു ബാഹുബലി ഉണ്ട്. മഹേഷ്മതി എന്ന് പറഞ്ഞിട്ട് എന്താ പറയണ്ടേ വേറൊരു ഒരു സ്ഥലം പുരാണത്തിൽ പറയുന്നുണ്ട്. ഇത് രണ്ടൊരു കംപ്രസ് ചെയ്തൊരു കഥ ഇറക്കി രാജമൗലി സാറിൻ്റെ അച്ഛൻ, അത് രാജമൗലി സാർ എടുത്തു ബാഹുബലി 1 and 2. ഇപ്പം ആനിമേറ്റഡ് സീരീസ് ഇറങ്ങി ബാഹുബലിൻ്റെ, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നോക്കിക്കോ, ഹോട്ട്സ്റ്റാർ തന്നെ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഹോട്ട്സ്റ്റാർ തോന്നും, അപ്പം ബാഹുബലി ഇറങ്ങി. അപ്പോൾ നമുക്കത് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ട്, ബിക്കോസ് നമുക്ക് അറിയില്ല അതിൻ്റെ എന്താ സംഭവം. ഒരു ക്യാരക്ടറിനെ വെച്ച് ഡെവലപ്പ് ചെയ്തെടുത്ത സ്റ്റോറി RRR, രണ്ട് ടൈം ലൈനിൽ ജീവിച്ചിരുന്ന വ്യക്തികൾ ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് ഫ്രണ്ട്സായിട്ട് റിവോൾട്ട് ചെയ്ത കഥയാണ് RRR. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ പറയണ്ടേ അറിയാത്ത ഒരു പുതിയ രീതിയിലാണ് അവർ കഥ അവതരിപ്പിക്കുന്നത്. ഈ പറഞ്ഞ രാമായണം ആയാലും മഹാഭാരതം ആയാലും ഒരേ ഫോർമാറ്റിലാണ് നമുക്ക് കഥ അവതരിപ്പിക്കുന്നത്. ബട്ട് നമുക്കവിടെ എന്താ പറയുക കുറച്ചും കൂടി കൗതുകം തോന്നുന്നതെന്ന് വെച്ചാൽ ഇവരെങ്ങനെ അത് എന്താ പറയുക എക്സിക്യൂട്ട് ചെയ്തു, അതായത് അതിൻ്റെ VFX, അതിൻ്റെ മേക്കിംഗ്, ഇവൻ അതിൻ്റെ എന്താ പറയുക ടെക്നോളജി, എന്തൊക്കെ ടെക്നോളജി ഉപയോഗിച്ചിട്ട്, അതിൻ്റെ സ്റ്റണ്ട്, അതിൻ്റെ എന്താ പറയുക കൊറിയോഗ്രഫി, അതിൻ്റെ എന്താ പറയുക പാട്ടുകൾ, ഇതൊക്കെ എങ്ങനെയാണ് അതിൽ ഉൾക്കൊള്ളിക്കുന്നത് നമുക്ക് നോക്കാം. ബിക്കോസ് നിങ്ങളിപ്പം എന്താ പറയുക രാമായണം കാണണം, നിങ്ങൾ സീരിയല് കണ്ടോ അതൊക്കെ ഏറ്റവും നല്ലത്, മഹാഭാരതം കാണണം സീരിയല് കണ്ടോ. കാരണം ഈ എടുക്കുന്ന പടങ്ങളുടെ ബഡ്ജറ്റ് പോലും ഇല്ലാതെ അടിപൊളിയായിട്ടാണ് ഈ പറഞ്ഞ സീരിയലിലെ ആൾക്കാർ ഇതെടുത്ത് കൂട്ടിയിട്ടുള്ളത്. ഇപ്പം മഹാഭാരതം എന്ന് പറഞ്ഞൊരു സീരിയൽ ഉണ്ട് സ്റ്റാർ പ്ലസിലും ഏഷ്യാനെറ്റിലൊക്കെ വന്നിട്ട് തരംഗമായ ഒരു സീരിയൽ, അത് അടിപൊളിയായിട്ടാണ് അവർ എക്സിക്യൂട്ട് ചെയ്തത്. സത്യം പറഞ്ഞാൽ അതിൻ്റെ VFX, അതിൻ്റെ സെറ്റുകൾ, VFX ഇസ് ഓക്കെ, അതായത് അവരുടെ ആ ഒരു ബഡ്ജറ്റിൽ VFX അടിപൊളിയാണ്, അവരെടുത്ത ബഡ്ജറ്റിൽ. സെറ്റ് എന്നൊക്കെ പറഞ്ഞ് ശരിക്കും ഒരു കൊട്ടാരം തന്നെ നമുക്ക് തോന്നി, അതിൻ്റെ ഇൻറ്റീരിയേഴ്സ് ഒക്കെ വെച്ചിട്ട്. ഈ പറഞ്ഞ എന്താ പറയണ്ടേ രാമായണത്തിൻ്റെ ഓൾറെഡി സെറ്റ്, അയോധ്യേൻ്റെ ഒരു സെറ്റ് ഓൾറെഡി ഇവിടെ പണി കഴിപ്പിച്ചു, ഏത് നമ്മുടെ മുംബൈയിൽ ഓൾറെഡി അതിൻ്റെ സെറ്റ് വർക്കൊക്കെ കഴിഞ്ഞെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ പറയണ്ടേ എനിക്കിപ്പം പേഴ്സണലി ചെറിയൊരു പ്രതീക്ഷ തോന്നിയ വെച്ചാൽ കഥയിൽ പുതുമയില്ല, ബട്ട് കണ്ടിരിക്കാൻ പറ്റിയൊരു കഥ, അറിയില്ല അതിന് ആദിപുരുഷാവോ ബാഹുബലിയാവോ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഞാനൊരു സർക്കാസ് അടിച്ച് നിങ്ങൾക്കത് മനസ്സിലാവും, കഥ നല്ലതാവും മോശമാവും ഒന്നും നമുക്കൊന്നും അറിയില്ല. ഓക്കെ, ഞാനിപ്പം എന്താ പറയണ്ടേ ഈ ഫിലിം മേക്കേഴ്സിൻ്റെ അടുത്തൊരു കാര്യം പറയുന്നത്, അതായത് നിങ്ങൾക്കിപ്പം ഒന്നാമത് വെച്ചാൽ കഥയ്ക്ക് ക്ഷാമമുണ്ടെങ്കിൽ
പുതിയ പുതിയ റൈറ്റേഴ്സിന് ചാൻസസ് കൊടുക്കുക. അതായത് പഴയ ആൾക്കാരെ വെച്ചിട്ട് നമ്മളിപ്പോൾ ഒരു എന്താ പറയുക സിനിമ എന്നിട്ട് പടച്ചുവിടാൻ നോക്കിയാൽ വരത്തില്ല. ഈ പറഞ്ഞ പുതിയ റൈറ്റേഴ്സിന് നമുക്ക് ചാൻസ് കൊടുക്കുക, കാരണം ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ചാൻസ് ഒരു ഓപ്പർച്യൂണിറ്റി കണ്ട് കാത്തു നിൽക്കുന്നുണ്ട്. അടുത്തത് ഓക്കെ, നിങ്ങൾക്ക് ഈ എപ്പിക് മൂവി തന്നെ എടുക്കണം, രാമായണം മഹാഭാരതം ഒക്കെ തന്നെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇത്രയും വലിയ ബ്രഹ്മാണ്ഡമായ രീതിയിൽ ഇത്രയും ബിഗ് ബഡ്ജറ്റ് ഇതൊക്കെ ശരിക്കും പറഞ്ഞ ഒരു ഹൈപ്പ് കൂട്ടുക മാത്രമേ ചെയ്യുന്നുള്ളൂ ടെക്നിക്കലി. ഓക്കെ, ഈ പറഞ്ഞ പടത്തിൻ്റെ ബഡ്ജറ്റും ഇതിൻ്റെ സ്റ്റിൽസൊക്കെ ഇടത്ത് ഹൈപ്പ് കൂടി കൂടി വരും, പക്ഷെ അതിൻ്റെതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതി പറഞ്ഞാൽ ചെറിയൊരു എന്താ സ്റ്റാർ കാസ്റ്റ്, അതായത് അധികം ഫേമസ് അല്ലാത്ത നടി നടന്മാരുണ്ടാവുമല്ലോ, ഈവൻ ഈ സീരിയൽ ആക്ടേഴ്സോ അല്ലെങ്കിൽ റീച്ച് എടുക്കുന്ന ആൾക്കാർ അവരാരും കണ്ടോ, ഇവരെ മോൾഡ് ചെയ്ത് ഇവരൊക്കെ നല്ല രീതിയിൽ എന്താ പറയുക ക്യാരക്ടർ റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ രാമായണമോ മഹാഭാരതമൊക്കെ എടുത്താൽ നന്നായിരിക്കാം. നിങ്ങൾക്ക് ഈ ഒരു ജോണർ തന്നെ വേണം, പുരാണം തന്നെ വേണമെന്നാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു. ഓക്കെ, അത് നിങ്ങൾക്ക് ബഡ്ജറ്റും കുറയും, നിങ്ങൾക്കുള്ള ബഡ്ജറ്റ് കൂടുതൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടത് അതായത് VFX, ആർട്ട്, സെറ്റ്, ക്യാമറ വർക്ക്സ്, പിന്നീടുള്ള എന്താ പറയുക ഈ എഡിറ്റിംഗ് ടീമിനും പിന്നെ കോസ്റ്റ്യൂംസിനും അതിനൊക്കെ നിങ്ങൾക്ക് പൈസ ചിലവാക്കാനും. അറിയില്ല നിങ്ങളുടെ എങ്ങനെ പ്ലാൻ പോകുന്നറിയില്ല, ബിക്കോസ് ഞാൻ ഈ ഒരു എസ്റ്റിമേറ്റ് കണക്ക് പറഞ്ഞത് ആദിപുരുഷൻ്റെ ഇത് വെച്ചിട്ടാണ്. ആദിപുരുഷൻ ഓൾമോസ്റ്റ് 400 കോടിയാണ്, അത്രയോളം നമ്മൾ 400-300 കോടിയോളം VFX ചിലവാക്കി എന്ന് പറഞ്ഞിട്ട് എന്താ അതിൽ ചിലവാക്കുന്നത് ദൈവത്തിനറിയാം. കൊച്ചു TV ശരിക്കും പറഞ്ഞാൽ കൊച്ചു TV കാർട്ടൂൺ വരെ, ഞാൻ പറഞ്ഞില്ലേ ഒരു ഹനുമാൻ്റെ സീരീസ് പറഞ്ഞിട്ടില്ലേ, അതിൽ ഗ്രാഫിക്സും ഇതിലെ ഗ്രാഫിക്സും ഏകദേശം സെയിം തന്നെയാണ്. പക്ഷേ എന്താ പറയുക ഇതിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി, ഹനുമാൻ്റെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നി. നിങ്ങൾ വേണമെങ്കിൽ തീർച്ചയായിട്ടും കണ്ടുപോകേണ്ട കാര്യം അത് ഹനുമാൻ എന്നുള്ളത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നി. പിന്നീട് എനിക്ക് അടുത്ത് പറയാനുള്ളത് ഇതുപോലെയുള്ള സിനിമാസൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് ഈ ഭക്തി തലക്ക് പിടിച്ച് നടക്കുന്ന ആൾക്കാരായിരിക്കും. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നമുക്ക് അങ്ങനെ ഒരുപാട് കാണാൻ പറ്റും, പാർട്ടികൾ ഇപ്പം ഒരുപാട് ഭക്തി വെച്ചിട്ട് റിവോൾട്ട് ചെയ്യുന്നുണ്ട്, അവരൊക്കെ ആയിരിക്കും കൂടുതൽ സിനിമാസൊക്കെ കാണുക ബേസിക്കലി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ വിടുന്നതൊക്കെ ഹൈപ്പ് കൂട്ടലാം, ഈ ഒരു സ്റ്റിൽസും ഇതിൻ്റെ ബഡ്ജറ്റ് റിവീലിങ്ങും. ഞാൻ ഈ ഒരു വീഡിയോ എടുക്കണമെന്ന് ഞാൻ മനസ്സ് പോലും വിചാരിച്ചിട്ടില്ല. എന്താ പറയുക ലാസ്റ്റ് നൈറ്റ് ഞാൻ റീല് കണ്ടു, അതായത് ഒരു ഇൻസ്റ്റാഗ്രാമിൽ അയാൾ പറയുന്ന വെച്ചാൽ ഒരു ഞെട്ടിയുടെ പറഞ്ഞു 835 കോടി രൂപക്ക് വലിയ ബ്രഹ്മാണ്ഡമായ രാമായണം വരുന്നു, 600 ദിവസത്തെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക്, 2025 ദീപാവലിക്കാണ് സിനിമ റിലീസ്, റാം നവമിക്ക് വലിയ വലിയ അപ്ഡേറ്റ് വരുന്നു. ഇതൊക്കെ അയാൾ പറയുന്നത് അയാളുടെ മുഖത്തിന് എക്സ്പ്രഷൻസും അതിൻ്റെ എഡിറ്റിംഗും ഒക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനു മാത്രം ഉണ്ടോ ഈ പറഞ്ഞ ഒരു കോൺസെപ്റ്റിന്. എനിക്ക് തോന്നുന്നില്ല ഇത്രയും ഉണ്ടാവുന്നു. ഇപ്പം നിങ്ങൾ പല ആൾക്കാരും ചോദിക്കാനെടുത്ത് നീ എങ്ങനെയാണ് ഒരു നിനക്കിപ്പം പൈസ തന്നാൽ നീ എങ്ങനെ എടുക്കുമെന്ന്. ഇപ്പം എൻ്റെ ഒരു ഇത് പറഞ്ഞിടാം, ഞാനിപ്പോൾ അഥവാ രാമായണം ഞാൻ എടുക്കൂല, ഇമാര് സംഭവം ഞാൻ എടുക്കത്തില്ല. ഓക്കെ, അങ്ങനെ അഥവാ എനിക്ക് ഗതികെട്ട് എനിക്ക് കഥകളൊന്നും ഇല്ല, എനിക്ക് എന്തെങ്കിലും ഒരു സിനിമ എടുത്തേ പറ്റുമെന്നാണെങ്കിൽ എനിക്ക് ചാൻസ് കിട്ടിയാൽ ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇത് പാർട്ട് ഡിവൈഡ് ചെയ്യും. അതായത് എനിക്ക് ഈ പറഞ്ഞ രാമായണമായാലും മഹാഭാരതമായാലും ഈ പറഞ്ഞ 3 പാർട്ടിലേക്ക് ഡിവൈഡ് ചെയ്യുമ്പം കംപ്രസം നമുക്ക് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കഥകളെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ, മാസ് കാണിക്കാൻ ഞങ്ങൾ മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ, എല്ലാം നമുക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. സിനിമാസിൻ്റെ വേറൊരു പ്രശ്നം അതാണ്. ഇത് നമ്മൾ സീരീസോ ബുക്സോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സീരിയലുകളോ ഇതിനൊക്കെ ഫോർമാറ്റിലേക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു എപ്പിക് സ്റ്റോറി, വലിയൊരു എപ്പിക് സ്റ്റോറി അത്, ഇതിലുള്ള പോർഷൻസ് എന്ന് പറഞ്ഞാൽ രാമൻ്റെ ജനനം, രാമൻ്റെ ആയോധനകാല വിദ്യ, പിന്നെ രാമൻ തടകവധ നടത്തുന്നു, അതിന് സീതാ സ്വയംവരം, പിന്നെ അടുത്ത എന്താ പറയണ്ടേ വനവാസം, വനവാസത്തിനിടയ്ക്കുള്ള ഒബ്സ്റ്റക്കൽസ്, അത് കഴിഞ്ഞിട്ടുള്ള എന്താ പറയുക ശൂർപ്പണായ മൂക്ക് മുറിക്കുന്നതും, പിന്നെ രാവണ വന്നിട്ട് സീതേനെ തട്ടിക്കൊണ്ടുപോകുന്നതും, ജടായുവിൻ്റെ മരണവും, ഹനുമാന് സീതേൻ്റെ ആഭരണങ്ങൾ കിട്ടുന്നതും, ബാലി സുഗ്രീവ യുദ്ധവും, അത് കഴിഞ്ഞിട്ട് ബാലീവധം, അത് കഴിഞ്ഞിട്ട് എന്താ പറയുക കിഷ്കിന്ധ്യത്തെ ആൾക്കാരും എല്ലാവരും കൂടിയും ചേർന്ന് ശ്രീരാമൻ സഹായിക്കുന്നതും, ഹനുമാനും ബാക്കി ടീമും പോയി എന്ന് പറഞ്ഞിട്ട് സീതേനെ തേടി ലങ്ക പോകുന്നതും, ഹനുമാൻ ലങ്ക കടക്കുന്നതും, അത് പോകുന്ന വഴിക്കുള്ള പ്രശ്നങ്ങളും, അത് കഴിഞ്ഞിട്ട് ഹനുമാൻ ലങ്കയിലെത്തി ലങ്കയിലെ സീതേനെ കണ്ട് ലങ്കാദഹനം നടത്തുന്നതും, അവിടുന്ന് അക്ഷയ് കുമാറിനെ കൊല്ലുന്നതും, നമ്മുടെ അക്ഷയ് കുമാറല്ല രാവണൻ്റെ മകൻ അക്ഷയ് കുമാറിനെ കൊല്ലുന്നതും, അത് കഴിഞ്ഞിട്ട് എന്താ പറയുക രാവണനും കച്ചകെട്ടി ഇറങ്ങുന്നതും യുദ്ധത്തിന് വേണ്ടിയിട്ട്, രാമസേതു നിർമ്മിക്കുന്നതും, അതിൻ്റെ അവിടെ എത്തി രാമസേതു നിർമ്മിച്ച് രാമൻ അവിടെ എത്തി യുദ്ധത്തിന് പുറപ്പെടുന്നതും, റാവണം അവരെ രാമായണ യുദ്ധം സ്റ്റാർട്ട് ചെയ്യുന്നതും, അവസാനം റാവണനെ കൊല്ലുന്നതും, അതിൻ്റെ അടക്കം മേഘനാഥനെ കൊല്ലുന്നതും, സീതേനെ രക്ഷപ്പെടുന്നതും, അഗ്നി പരീക്ഷണം നടത്തുന്നതും, സീതേനെ അഗ്നി പരീക്ഷണം നടത്തുന്നതും, തിരിച്ച് അവർ എന്താ പറയുക അയോധ്യയിലെത്തുന്നതും, അയോധ്യയിലെത്തി രാജാവാവുന്നതും, അവിടുന്ന് എന്താ പറയുക
ഏതോ അലക്കാരന്റെ പ്രശ്നം കൊണ്ട് സീതേനെ പിടിച്ചിട്ട് കാട്ടിലേക്ക് പറഞ്ഞയക്കുന്നതും അവിടുന്ന് കാട്ടിൽ വെച്ചിട്ട് ലവകുശന്മാരുടെ ജനനവും ലവകുശന്മാരുടെ പരാക്രമങ്ങളും അവരുടെ കഥ പറച്ചിലും പിന്നീട് അശ്വമേധ യാഗം നടത്തിയിട്ട് അവസാനം ലവകുശന്മാരും ഈ പറഞ്ഞ എല്ലാം കൂടിയും കലങ്ങിച്ചേർന്ന് അവസാനം സീത ഭൂമിയിലടി പോകുന്ന രാമൻ സീതേനെ വിട്ട് പിരിഞ്ഞിട്ട് ലവകുശന്മാരെ അയോധ്യ രാജാക്കന്മാരാക്കി തിരിച്ച് രാമൻ സ്വർഗത്തിലേക്ക് പോകുന്നത്. ഇതാണൊരു മഹാഭാരത രാമായണം. മഹാഭാരതം ഇതിനെക്കാട്ടിയും വരുതാ, എത്രയോ ജനറേഷൻ്റെ കഥ പറയണ്ട എൻ്റെ അടുത്ത്. അപ്പം ഈ ഒരു പോർഷൻ ഒരു സിനിമയിലേക്ക് എടുക്കുമ്പം ഒന്നാമത്തെ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് കംപ്രസ്സാവും. നമുക്കിതിൽ കുറച്ച് മാസം സിനിമ എന്ന് പറയുമ്പോൾ മാസം കാണിക്കണമല്ലോ, അപ്പം മാസം കാണിക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് കുറച്ച് മാത്രം കാണിക്കും. ഇപ്പം ആദ്യ പുരുഷൻ അങ്ങനെയാണ് ചെയ്തത്. അവർ ആദ്യ പുരുഷൻ നല്ല ഫസ്റ്റത്തെ നല്ല എന്താ പറയണ്ടേ ആർട്ടും മറ്റേ ചിത്രമൊക്കെ വരച്ച് കാണിക്കാൻ നല്ല ഭംഗിയായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള പോർഷൻസ് എൻ്റെ ദൈവേ സഹിക്കാൻ കഴിയില്ല. ഫസ്റ്റ് ഷോ ഉണ്ടാവും ആദ്യ പുരുഷൻ്റെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം അതിൽ മാസം കാണിക്കുന്ന രംഗം മാത്രം നമ്മൾ കാണിക്കും, വേറൊന്നും കാണിക്കില്ല. ഞാൻ അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ അത് ഫുൾ ഡിവൈഡ് ചെയ്തിട്ട് ഈ പോർഷൻസിൽ എന്താ പറയണ്ടേ ഓരോ പാർട്ട് പാർട്ടായി കാണിക്കും, ഓരോ പാർട്ട് പാർട്ടായി കാണിക്കും. അതുപോലെ തന്നെ സ്റ്റാർസിന് കൊണ്ടുവരുന്ന പ്രശ്നമില്ല, ഞാൻ പുതുമുഖങ്ങൾ വെച്ചെടുക്കും, അവരെ മോൾഡ് ചെയ്ത് എടുത്തിട്ട് എടുക്കും. പിന്നെ ബഡ്ജറ്റിൽ പരമാവധി എനിക്ക് ഇത്രയും ബഡ്ജറ്റ് കിട്ടിയപ്പോൾ ഞാൻ ഈ ബഡ്ജറ്റ് മുഴുവനും നല്ലൊരു പണി അറിയാവുന്ന VFX ടീമിനെ എടുത്തിട്ട് ഏൽപ്പിച്ചിട്ട് അവർക്ക് അവരെ കൂടെ ഇരുന്ന് ഞാൻ വർക്ക് ചെയ്യും. അപ്പോൾ ആദ്യ പുരുഷൻ്റെ ഡയറക്ടർ എന്ന് പറഞ്ഞ ഓം റാവുട്ട് സാറിൻ്റെ താനാജി എന്ന് പറഞ്ഞ സിനിമ കണ്ടാണ് ഞാൻ. അതൊക്കെ കണ്ട് പ്രതീക്ഷയിലൂടെയാണ് ആദ്യ പുരുഷൻ കാണാൻ പോയത്. അപ്പം എനിക്ക് മനസ്സിലായി എന്താ പറയുക പണി അറിയാവുന്ന ആൾക്കല്ല അയാൾ VFX ഞാൻ കൊടുത്തേന്ന്. ഓക്കെ, എത്ര അവാർഡ് കിട്ടി പറഞ്ഞല്ല VFX കോലം കണ്ടെന്ന് നമുക്കറിയില്ല. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങളപ്പോൾ ഈ രാമായണം എടുക്കുന്ന ടീം അതിലേതെങ്കിലും ഒരു മലയാളി ഉണ്ടെങ്കിൽ എൻ്റെ ഈ ബ്ലോഗ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആ ഒരു ശ്രദ്ധിക്കുക, അതായത് കോളാക്കരുത്. കാരണം നമുക്ക് ഈ ആ ഒരു എപ്പിക്കോ ആദ്യ പുരുഷനോട് നമ്മുടെ മനസ്സിൽ ശരിക്കും പറഞ്ഞ സങ്കടം. ഇപ്പോഴും റോൾ പീസായിട്ട് ആദ്യ പുരുഷൻ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇനിയും അടുത്ത ഒരു സ്റ്റാർ കസ്റ്റ് ഇപ്പം യശ് സാർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ റോക്കി ബായ് ആയിട്ട് ഞെട്ടിച്ചിട്ടുണ്ട്. ഇപ്പം ടോക്സിക്കിലൂടെ ഞെട്ടിക്കാൻ പോകുന്നെന്നൊക്കെ പറയുന്നുണ്ട്. മൂപ്പർ റാവണായിട്ട് കൊണ്ടുവന്ന് പണിയാക്കരുത്. മൂപ്പർ അഭിനയിക്കും, മൂപ്പർ അടിപൊളി ഈ പറഞ്ഞ എന്താ പറയുക സ്റ്റാർ കാസ്റ്റ് എല്ലാവരും നല്ല ആക്ടേഴ്സാണ്, ഇവരൊക്കെ നല്ല രീതിയിൽ അഭിനയിക്കും. ബട്ട് അഭിനയിച്ചാൽ മാത്രം പോരല്ലോ, ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കാതെ ഇവർ അഭിനയം മാത്രം ശ്രദ്ധിച്ചിട്ട് ബാക്കിയുള്ളതും കൂടി കയ്യിൽ നിന്ന് പോയപ്പോൾ പിന്നെ ശരിക്കും സിനിമ കാണാൻ തോന്നില്ല. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ എന്നോട് യോജിക്കുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ ഐ അഗ്രി എന്നൊരു കമൻറ്റ് ചെയ്യാം. ഓക്കെ, എത്ര ആൾക്കാർ നോക്കാലോ ഈ ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് യോജിക്കുന്നുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് മീ വണ്ടർ വാസു. അടുത്തൊരു വീഡിയോയിൽ തീർച്ചയായും കാണാവുന്നതാണ്. ഇതാരും ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും പറഞ്ഞല്ല, പേഴ്സണൽ അഭിപ്രായം മാത്രം പറഞ്ഞു. നെഗറ്റീവ്സിനെ അത് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ സൈനിങ് ഔട്ട്.